ചിക്കൻ 65 വെല്ലുന്ന രുചിയിൽ നല്ല മൊരിഞ്ഞ പലഹാരമായും സ്വാദേറുന്ന മസാലക്കറിയുമായും ഒക്കെ നമ്മുടെ മുന്നിലെത്തുന്ന പച്ചക്കറിയാണ് കോളിഫ്ലവർ. വളരെ എളുപ്പം തയ്യാറാക്കാമെന്നതിനാലും പോഷകഗുണമേറെയുള്ളതിനാലും കോളിഫ്ലവറിനെ ആവശ്യക്കാരേറെയാണ്. എന്നാൽ കോളിഫ്ലവർ കൊതിയോടെ കഴിക്കുന്നവരിൽ പലരും അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പാർശ്വഫലത്തെക്കുറിച്ച് അത്ര ശ്രദ്ധാലുക്കളല്ല. കാബേജ്, ബ്രക്കോളി, ബ്രസൽ സ്പ്രൗട്ട്സ് തുടങ്ങിയവ ഉൾപ്പെടുന്ന ബ്രാസിക്കേസി കുടുംബത്തിൽപ്പെട്ടുള്ളതാണ് കോളിഫ്ലവർ. ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഇവ ഫോളേറ്റ്, വൈറ്റമിൻ കെ, ഫൈബർ തുടങ്ങിയ പോഷകങ്ങൾ ധാരാളം അടങ്ങിയതാണ്. എന്നാൽ ഇവ കൂടുതലായി കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നു. ഇവ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരമാണ്, പ്രത്യേകിച്ച് പച്ചയ്ക്ക് കഴിക്കുമ്പോൾ. ഇതാണ് വയറ്റിൽ ഗ്യാസ് രൂപീകരണത്തിന് കാരണമാകുന്നത്. ക്രൂസിഫറസ് പച്ചക്കറികളിൽ അടങ്ങിയിരിക്കുന്ന റാഫിനോസ് എന്ന കാർബോഹൈഡ്രേറ്റ് രൂപത്തെ ദഹിപ്പിക്കാൻ കഴിയുന്ന രസങ്ങളൊന്നും മനുഷ്യ ശരീരത്തിലില്ല. അതിനാൽ ഇവ കഴിക്കുമ്പോൾ റാഫിനോസ് ദഹിക്കാതെ ചെറുകുടലിൽ നിന്ന് വൻകുടലിലേക്ക് എത്തും. ഇവിടെ വെച്ച് ബാക്ടീരിയ അതിനെ പൊളിപ്പിക്കാൻ ശ്രമിക്കും. ഇതാണ് അമിതമായ ഗ്യാസിന് കാരണമാകുന്നത്. കോളിഫ്ലവറിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൂക്കോസിനോലേറ്റിഡ്സ് എന്ന രാസവസ്തുക്കളും പ്രശ്നമുണ്ടാക്കും. സൾഫർ അടങ്ങിയ അവ വയറിൽ വെച്ച് വിഘടിച്ച് ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാകുന്നു. ദുർഗന്ധമുള്ള കീഴ്ശ്വാസമാണ് ഫലം. ഇക്കാരണങ്ങൾ കൊണ്ട് കോളിഫ്ലവറിനെ ഭക്ഷണത്തിൽ നിന്ന് അകറ്റി നിർത്തുകയൊന്നും വേണ്ട. 30% അധികം പ്രോട്ടീനും വിവിധ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ കോളിഫ്ലവർ ഗുണമുള്ളത് തന്നെയാണ്. പക്ഷേ അമിതമായാൽ ദഹന സംവിധാനത്തിൻ്റെ താളം തെറ്റുമെന്ന് മാത്രം. ദഹന പ്രശ്നങ്ങളുള്ളവർ എപ്പോഴും പാകം ചെയ്ത് മാത്രം കോളിഫ്ലവർ കഴിക്കാൻ ശ്രദ്ധിക്കണം. കോളിഫ്ലവർ വെള്ളത്തിലിട്ട് അധിക നേരം തിളപ്പിക്കുന്നത് അതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നഷ്ടപ്പെടാൻ ഇടയാകുമെന്നതും ഓർമ്മ വേണം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ സാധിക്കും.